ഹലോ, നമ്മൾ സോഷ്യോളജിയിൽ അഞ്ചാമത്തെ ചാപ്റ്റർ എടുക്കാൻ തുടങ്ങുകയാണ്. ഡൂയിങ് സോഷ്യോളജി റിസർച്ച് മെത്തേഡ്സ്. സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റ് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്ന ഗവേഷണ രീതികൾ, അതാണ് റിസർച്ച് മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യൂണിറ്റിൽ നമ്മൾ എന്താണ് റിസർച്ച്, റിസർച്ച് ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിൻ്റെ തന്നെ സബ്ജക്റ്റിവിറ്റി ഒബ്ജക്റ്റിവിറ്റി, അതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ഡൂയിങ് റിസർച്ചസ് ആൻഡ് ഓൾസോ പിന്നെ നമ്മൾ സർവേ എന്താണെന്ന് പറയും, ഫീൽഡ് വർക്ക് എന്താന്ന് പറയും. ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കും. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മെത്തോഡോളജി മീൻസ് എന്ന് പറയാം. എന്താണ് മെത്തഡോളജി? മെത്തഡോളജി മീൻസ് സ്റ്റഡി ഓഫ് മെത്തേഡ്സ്. അപ്പോൾ റിസർച്ച് ചെയ്യുന്നതിൽ പലതരം രീതികളുണ്ട്. അപ്പോൾ എന്താണ് മെത്തഡോളജി ചോദിച്ചാൽ അത് രീതികളെക്കുറിച്ചുള്ള പഠനമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, മെത്തഡോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മെത്തഡോളജിക്കൽ ഇഷ്യൂസ് റെഫേഴ്സ് ടു ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് നോളജ് ഗ്യാതറിങ്. അതായത് ഒരുപാട്, ഇപ്പം നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, റിസർച്ച് എന്താണ്? ഗവേഷണം. ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയാം. സോ ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ ശേഖരിക്കും. ഇതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത്, പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില മാർഗങ്ങൾ ഉപയോഗിച്ച്, രീതികൾ ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ ഓർഡർ ആക്കും. സോ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ആ ഇഷ്യൂസ്, ആ അപ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസിനൊക്കെ കുറിച്ചാണ് മെത്തഡോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് നോളജ് ഗ്യാതറിങ് ഇസ് കോൾഡ് മെത്തഡോളജിക്കൽ ഇഷ്യൂസ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റിവിറ്റി ഒബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യോളജി പറയാം. എന്താണ് ഒബ്ജക്റ്റിവിറ്റി? വസ്തുനിഷ്ഠം എന്ന് പറയും. വസ്തുനിഷ്ഠം, സയൻസ് സബ്ജക്ട്സ് ഒക്കെ എന്താണ്, വസ്തുനിഷ്ഠതയുള്ളതാണ്. അതുപോലെ സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ തിങ് വിൽ ഇൻഫ്ലുവൻസ് ബൈ അവർ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അതായത് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഒബ്ജക്റ്റീവ് പറയാം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഞ്ചസാര കണ്ടുപിടിക്കുകയെന്ന് വിചാരിച്ചു. പഞ്ചസാര കണ്ടുപിടിക്കുമ്പോൾ നമ്മളതിൻ്റെ കുറച്ച് ഫോർമുലയെല്ലാം യൂസ് ചെയ്ത് ആ പഞ്ചസാരനെ കണ്ടുപിടിക്കുന്നു, അതെങ്ങനെ ഉണ്ടായെന്ന് കണ്ടുപിടിക്കുന്നു. അതിൽ നമ്മുടെ സ്വഭാവ ഗുണങ്ങളോ നമ്മുടെ ചിന്തകളോ ഒന്നും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. നമ്മളതിനൊരു സയൻറ്റിഫിക് രീതി തന്നെ ഫോളോ ചെയ്യുന്നു. അതുപോലെ ഫാക്റ്റുകൾ, എന്താണ് ഫാക്റ്റ് എന്നുള്ള വസ്തുതകൾ ഉപയോഗിച്ചാണ് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ വേർഡ് ഒബ്ജക്റ്റീവ് വി മീൻ ഇറ്റ് ഈസ് സംതിങ് ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ് അലോൺ ആൻഡ് നോട്ട് കണക്റ്റഡ് വിത്ത് വൺസ് ഓൺ ഫീലിങ്സ് ഓർ ബിലീവ്സ്. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ വിശ്വാസങ്ങളോ നമ്മുടെ എന്താണ് ഫീലിങ്സുകൾ, വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും തന്നെ ഇൻഫ്ലുവൻസ് ആവുന്നില്ല. മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ ഒരു കറി ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു, നമ്മൾ കറിയിലേക്ക് ഉപ്പിടുന്നു മുളകിടുന്നു അതിൻ്റെ കറക്റ്റ് റേഷ്യൂല്, അല്ലാണ്ട് നമ്മളതിനെ നമ്മുടെ ഫീലിങ്സും കൂടി ഒന്നും ചേർക്കുന്നതൊന്നുമില്ല അല്ലേ, ആ കറി ഫോമായിട്ട് വരുന്നു. അതുപോലെ അതേസമയം നമ്മൾ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്താണ് ഇമോഷൻസും ഫീലിങ്സും ബിലീവ്സും ഒക്കെ എന്ത് ചെയ്യും, അതിൽ ഉൾപ്പെടും. ഇൻഡിവിജ്വൽസിൻ്റെ വാല്യൂസ് അതിൽ ഉൾപ്പെടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളോട് ഒരാൾ പറയുകയാണ്, ഒരു മനുഷ്യ ഒരാളെ കുറിച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് ആ ആളോടുള്ള ബന്ധം മാത്രമല്ല, ആളോടുള്ള ബന്ധം മാത്രമല്ല, ഈ പറയുന്ന ആളോടുള്ള സമീപനവും കൂടി കണക്കിലെടുത്താണ് നമ്മുടെ ഒരു സ്വഭാവം, ഇല്ലെങ്കിൽ നമ്മൾ അയാളെ കുറിച്ചുള്ള കൺസെപ്റ്റ് തീരുമാനിക്കുന്നത്. ഇപ്പം എന്നോട് ഒരാളെ കുറിച്ച് വന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ആ ആളെ എനിക്കറിയോ, ആ ആളെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടെന്താണ്, അത് മാത്രമല്ല ഈ എന്നോട് പറയുന്ന ആളുടെ സ്വഭാവം എന്താണ്, ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്ന ആ ആളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം അതിലെന്തൊക്കെ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്? നമ്മളെ വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതേസമയം സയൻസ് സബ്ജക്റ്റിൽ ഇങ്ങനെയുള്ളത് ഉൾപ്പെടുന്നില്ല. അത് പെർഫെക്റ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് ഫാക്ട് അല്ലേ, ഫാക്റ്റുകളെ കുറിച്ചുള്ളതാണ് അതിൽ പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പറയാം, സയൻസ് ഇസ് ഒബ്ജക്റ്റീവ് ആസ് ഇറ്റ് പ്രൊഡ്യൂസ് അൺബയസ്ഡ് നോളജ് ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ് അലോൺ. അതുകൊണ്ട് തന്നെ ഒന്നിനോടും പക്ഷപാതം കാണിക്കാതെ എന്താണ് ആ ഫാക്റ്റിൽ മാത്രം, വസ്തുതയിൽ മാത്രം നിലനിൽക്കുന്ന കാര്യമാണ് എന്ത്, സയൻസ് സബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യോളജി.
പക്ഷെ നമ്മൾ സോഷ്യോളജി, സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്കിത് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്, എന്തായാലും അതൊരു സബ്ജക്റ്റീവായിട്ട് മാറും. കാരണം എന്താ, നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും കുടുംബം, സ്കൂള്, എന്താണ്, ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ആ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് നമ്മൾ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഫോർ എക്സാമ്പിള് നമ്മൾ ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് ആലോചിക്കും, അതിലുള്ള സംഭവങ്ങൾ ആലോചിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ തിങ്കിങ് അതിൽ ഇൻഫ്ലുവൻസ് ആവാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ സോഷ്യോളജി സോഷ്യോളജിസ്റ്റ് ആർ ഓൾസോ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ദ ഓൾസോ ഹാവ് ദർ ഓൺ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അല്ലേ? ഇപ്പോൾ ആസ് എ സോഷ്യോളജിസ്റ്റ് എന്ന് വിചാരിക്കുക, ഒരു സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചോളം അദ്ദേഹം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും കുടുംബവും എല്ലാം തന്നെ ആ വിഷയത്തിൽ ഉൾപ്പെടും. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും അയാൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഈവൻ വൈൽ സ്റ്റഡിങ് ഗ്രൂപ്സ് ദ സോഷ്യോളജിസ്റ്റ് മേ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വാല്യൂസ് ആൻഡ് ബയസസ് ഓഫ് ഹിസ് ഓൺ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ സമൂഹത്തിൽ നിന്ന് വേറൊരു സമൂഹത്തെ, ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിള് നമ്മൾ മതം എന്നുള്ള കാഴ്ചപ്പാടെടുക്കുക, ആസ് എ ഹിന്ദു നമ്മളൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അവർക്കത് എന്താണ് അവരെ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആസ് എ ഹിന്ദുവിൻ്റെ കൺസെപ്റ്റ് നോക്കുമ്പോൾ ഹിന്ദുയിസം വളരെ നല്ലതാണ്, അതിനെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരാളായിരിക്കും. കാരണം എന്താണ്, ഹിസ് എ പാർട്ട് ഓഫ് ദാറ്റ് സോഷ്യോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റും സംഭവിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു മുസ്ലിമായിട്ടുള്ള ആൾക്കാർക്ക് ഹിന്ദുവിനെ കാണുമ്പോൾ, ഇല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രവൃത്തി കാണുമ്പോൾ എന്ത് തോന്നാം, എന്താണ് ഇങ്ങനെയും തോന്നും. കാരണം എന്താണ്, ഹീസ് ഓൾസോ പാർട്ട് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് റിലീജിയൻ, റിലീജിയൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മാറാൻ ഒരു സോഷ്യോളജിസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നാണ് അടുത്ത് പറയുന്നത്. എന്താണ്, ടു എക്സാമിൻ വൺസ് ഓൺ ഐഡിയാസ് അബൌട്ട് റിസർച്ച് സബ്ജക്ട് റിഗറസ്ലി ആൻഡ് കണ്ടിന്യൂസ്ലി. അതായത് ഒരാൾ റിസർച്ച് ചെയ്യാന്ന് വിചാരിച്ചു, കുടുംബം എന്നുള്ള കാര്യത്തിൽ റിസർച്ച് ചെയ്യാണ്. അപ്പൊ ആ കുടുംബം എന്നുള്ളതിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും തൻ്റെ റിസർച്ചിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമ്മൾ മറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാട് രൂപീകരിക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ ഹി ഹാസ് ടു ടേക്ക് ആൻ ഔട്ട്സൈഡേഴ്സ് വ്യൂ ഓൺ ഹിസ് വർക്ക്. അതായത് തൻ്റെ താൻ ചെയ്യുന്ന വർക്കിൽ എപ്പോഴും ഒരു മൂന്നാമതൊരാൾ കാണുന്ന രീതിയിൽ ആ വിഷയത്തെ നോക്കിക്കാണുക. ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പ്രശ്നം നടക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യം നടക്കുകയാണ്, നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിച്ചു, ആ സമയം നമ്മൾ ആ വീട്ടുകാരനായി നിന്നും അതുപോലെ വീട്ടിലല്ലാത്ത ഒരാളായി നിന്നും ആ വിഷയത്തെ കാണാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമതൊരാളായിട്ട് അതിനെ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഹി ഹാസ് ടു സീ ഹിസ് വർക്ക് ത്രൂ ദർ ഐസ്. സോഷ്യോളജിസ്റ്റ് കോൾ ദ സെൽഫ് റിഫ്ലക്സിവിറ്റി. അതായത് നമ്മൾ പുറത്തു നിന്നുള്ള ഒരാളായിട്ട് നമ്മുടെ സമൂഹത്തെ കാണുമ്പോൾ, നമ്മൾ സമൂഹത്തിൽ ഇല്ലാത്ത ഒരാൾ, ഇപ്പോൾ ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ നമ്മളൊരു പാകിസ്ഥാനി ആയിട്ടും കൂടി ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിനെ കാണണം. അതുപോലെ നമ്മളൊരു ഹിന്ദു ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ കൂടി നമ്മളെ ഹിന്ദുയിസത്തെ കാണണം. അതുപോലെ നമ്മളൊരു സ്റ്റുഡൻ്റായിരിക്കുമ്പോൾ നമ്മൾ ടീച്ചറിൻ്റെ സൈഡും കൂടി ചിന്തിക്കണം. മനസ്സിലായല്ലോ, ആസ് എ ടീച്ചർ ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് നിങ്ങളുടെ കാര്യം കൂടി മനസ്സിലാക്കണം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സോ അങ്ങനെ വേണം നമ്മൾ ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ. ഇങ്ങനെയുള്ള ഈ ഒരു രീതിനെ, അതായത് മറ്റൊരാളുടെ കണ്ണിലൂടെ സമൂഹത്തെ കാണുന്ന ആ രീതിനെയാണ് എന്ത് പറയുന്നത്, സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന പ്രവൃത്തികളെ എന്ത് ചെയ്യുക, ഡോക്യുമെന്റേഷൻ ചെയ്യുക. അതായത് അതിനെക്കുറിച്ച് എഴുതിയോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എടുത്തു വെക്കുക, ഇല്ലെങ്കിൽ അതിനെ ഓർഡറാക്കി വെക്കുക. ദ റിസേർച്ചേഴ്സ് ഡോക്യുമെന്റ്സ് വാട്ട് എവർ ഹി ഡസ്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഡോക്യുമെന്റ് ചെയ്യുകയെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശേഖരിച്ച് വെക്കുക. ഓൾ പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോർമൽ സൈറ്റിംഗ് ഓഫ് ഓൾ സോഴ്സസ് ഓഫ് എവിഡൻസ് ആർ ഡോക്യുമെന്റഡ്. അദ്ദേഹം ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, അതുപോലെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ, പിന്നെ അവർ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കണം.
അതേഴ്സ് ക്യാൻ ഗോ എലോങ് ദ സെയിം ട്രാക്ക് ആൻഡ് വെരിഫൈ ദ ഫൈൻഡിങ്സ്. അതായത് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ് അല്ലേ, അപ്പം നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്നുള്ളതിന് വേറൊരാൾ കൂടി അന്വേഷിക്കുമ്പോൾ ആ ആൾക്കും ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റണം. സോ അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റേഷൻ ചെയ്തിരിക്കണം. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ എന്തിനാണ് നോട്ട്സ് എഴുതുന്നത്? അതൊരു ഡോക്യുമെൻറ്റേഷനാണ്. എന്തിനാണ്? അതുപോലെ നെക്സ്റ്റ് ഒരാൾ പഠിക്കാൻ വരികയാണെങ്കിൽ അവർക്കും കൂടി നോക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ആണ് നോട്ട്സ് എഴുതാൻ പറയുന്നത്. അതൊരു ഡോക്യുമെൻറ്റേഷനാണ്. സെയിം വേ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴും ചെയ്യണം. ഓക്കെ, ഇറ്റ് ഓൾസോ ഹെൽപ്സ് ചെക്കിംഗ് ആൻഡ് റീ ചെക്കിംഗ് ദ ഡബിൾ ചെക്കിംഗ് ദ ലൈൻ ഓൺ ആർഗ്യുമെൻറ്റ്. അതായത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും നമുക്ക് ചിന്തിക്കാനും നോക്കാനും അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉന്നയിക്കാനും ഈ ഡോക്യുമെൻറ്റേഷൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ സോഷ്യോളജി പഠിക്കുമ്പോഴുള്ള വേറൊരു പ്രശ്നമാണ് എന്താണ്? ദ പ്രോബ്ലം ഇസ് ദാറ്റ് ദ ഡിഫറെൻ്റ് വേർഷൻ ഓഫ് ട്രൂത്ത് ഇൻ ദ സോഷ്യൽ വേൾഡ്. സമൂഹത്തിൽ ഒരു കാര്യം തന്നെ പല രീതിയിലാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും സത്യം ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനെയും പല രീതികളിൽ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. ദ സോഷ്യോളജി ഈസ് എ മൾട്ടി പാരഡിഗ്മാറ്റിക് സയൻസ് ഹാവിങ് സെവറൽ പോയിന്റ്സ് ഓഫ് വ്യൂ. അതായത് സമൂഹം എന്ന് പറയുന്നത് പല തട്ടുകളായിട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ നമ്മൾ ഓരോന്നിനെയും ഓരോ പോയിന്റ്സ് സെവറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നമ്മളിത് കാണാൻ. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ വേണം നമ്മൾ സമൂഹത്തെ കാണാൻ. അപ്പോഴേ നമുക്കൊരു ഒബ്ജക്റ്റീവ് സ്റ്റഡി നടത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്ത പറയേണ്ടത് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ആൻഡ് ചോയ്സ് ഓഫ് മെത്തേഡ്സ്. അതായത് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ, ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ, നമ്മളതിന് പല രീതികൾ അവലംബിക്കും അല്ലെങ്കിൽ സ്വീകരിക്കും എന്നൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. മെയിനായിട്ട് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്, ഒബ്സർവബിൾ നോൺ ഒബ്സർവബിൾ, പ്രൈമറി ആൻഡ് സെക്കൻഡറി, മൈക്രോ മാക്രോ. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ഡാറ്റ, മനസ്സിലായല്ലോ. അതായത് മെത്തേഡ്സ് ഫൈൻഡ് സോഷ്യോളജിക്കൽ ട്രൂത്ത്സ്, അതായത് സത്യങ്ങൾ, ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്നും, അതേപോലെ നമ്മുടെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ കിൻഷിപ്പ്, അതുപോലെ പല കാര്യങ്ങളും. അത് വേരിയബിൾസ് ആയിരിക്കും. ഒന്നും ഒരിടത്ത് ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ചേഞ്ചിങ് ക്യാരക്ടർ ആയിരിക്കും അതിൻ്റെ. ഇന്ന് പറഞ്ഞ കാര്യമായിരിക്കില്ല നാളെ അതിനുണ്ടാവുക. സോ ഇങ്ങനെ ചേഞ്ചിങ് ആയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എന്താണ് സർവേ മെത്തേഡ് ഉണ്ട്, കേസ് സ്റ്റഡി മെത്തേഡ് ഉണ്ട്, ഇൻ്റർവ്യൂ മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ പല മെത്തേഡ്സും ഉണ്ട്. ഇപ്പോൾ ഒരു നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ജോയിൻറ്റ് ഫാമിലി ആണോ കൂടുതൽ, അതോ ന്യൂക്ലിയർ ഫാമിലീസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് സർവേ മെത്തേഡ് യൂസ് ചെയ്യാം. സർവേ, നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പോയിട്ട് അവരോട് ചോദിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂ മെത്തേഡ്, അവരോട് നേരിട്ട് പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് തന്നെയാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. സോഷ്യോളജിസ്റ്റ് യൂസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ടു ഫൈൻഡ് സോഷ്യോളജിക്കൽ ട്രൂത്ത്സ്. ദ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആർ കൗണ്ടബിൾ ആൻഡ് മെഷറബിൾ വേരിയബിൾസ്, വിച്ച് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആർ യൂസ് അബ്സ്ട്രാക്ട് ആൻഡ് ഹാർഡ് ടു മെഷർ ദ ഫിനോമിനൻസ് ലൈക്ക് ഇമോഷൻസ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതേസമയം ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാനും അതുപോലെ അതിനെ വീണ്ടും വീണ്ടും മെഷർ ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ഒരു ഫാമിലീൻ്റെ സ്നേഹബന്ധങ്ങളെക്കുറിച്ച് നമ്മളൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിൽ അതൊരു ക്വാളിറ്റേറ്റീവ് ആണ്, നമുക്കത് അബ്സ്ട്രാക്റ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. അതേപോലെ ആ വീട്ടിലുള്ള എണ്ണം, അവർ യൂസ് ചെയ്യുന്ന വസ്തുക്കളുടെ അളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അനദർ മെത്തേഡ് ഇസ് ഒബ്സർവബിൾ ബിഹേവിയർ ദോസ് ദാറ്റ് സ്റ്റഡി നോൺ ഒബ്സർവബിൾ മീനിങ്സ് വാല്യൂസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ്. അതായത് ഒബ്സർവബിൾ ഉണ്ട്, നോൺ ഒബ്സർവബിൾ ഉണ്ട്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കി
ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒബ്സർവബിൾ എന്നും, അതുപോലെ കാണാൻ പറ്റാത്ത, നമുക്ക് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനെ നോൺ ഒബ്സർവബിൾ എന്നും പറയുന്നു. അത് മീനിങ്സിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് പറഞ്ഞു, ഒബ്സർവബിൾ നോൺ ഒബ്സർവബിൾ പറഞ്ഞു. അടുത്തത് പ്രൈമറി ആൻഡ് സെക്കൻഡറി, അതായത് ഫ്രഷ് ഡാറ്റ. നമ്മൾ ആദ്യമായിട്ടൊരു എന്താണ് ഒരു സ്ഥലത്ത് പോയി അവിടുന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, ആദ്യമായിട്ടുള്ളതാണ്. അതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒരു റെക്കോർഡും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയും. അതേസമയം നമ്മളത് രണ്ടാമത് പോയി ഇല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കളക്ട് ചെയ്യുന്നതിനെ സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. ഓക്കെ, അതാണ് പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ റെഫേഴ്സ് ടു ദ ഡാറ്റ ജനറേറ്റഡ് ഡ്യൂറിങ് ഇൻ്റർവ്യൂസ് ലൈക്ക് ദി ലൈക്ക്, അതായത് നേരിട്ട് പോയുള്ള ഇൻ്റർവ്യൂസ് അങ്ങനെയുള്ളതൊക്കെ എന്താണ് പ്രൈമറി ഡാറ്റയാണ്. ഓക്കെ, അല്ലാത്തത് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. ഫോർത്ത് വൺ, മൈക്രോ ആൻഡ് മാക്രോ മെത്തേഡ്സ്. മൈക്രോ മാക്രോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്രോ മെത്തേഡ്സ് ആർ യൂസ്ഡ് വൈൽ വർക്കിംഗ് ഇൻ ആൻ ഇൻറ്റിമേറ്റ് സെറ്റിംഗ് വിത്ത് എ സിംഗിൾ റിസർച്ചർ. ദ ഇൻ്റർവ്യൂ ഇസ് ഐഡിയൽ ഫോർ മൈക്രോ മെത്തേഡ്സ്. മാക്രോ മെത്തേഡ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ലാർജ് സ്കെയിൽ റിസർച്ച് വിത്ത് എ നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. സർവേ മെത്തേഡ് കംസ് അണ്ടർ ദി മാക്രോ മെത്തേഡ് ഓഫ് റിസർച്ച്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ഇല്ലെങ്കിൽ ചെറിയൊരു സെറ്റിംഗിൽ നടത്തുന്ന സ്റ്റഡിയാണ്. അതേസമയം മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതാണ്. ഇപ്പം നമ്മളൊരു വില്ലേജിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വീട് എന്നുള്ള കൺസെപ്റ്റിനെയാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലേ, നമുക്ക് വളരെ മൈക്രോ ആണെന്ന് പറയാം. അതേസമയം മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാമം എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ എന്താണ് മാക്രോ ആണ്. മാക്രോ മൈക്രോ എന്താന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ സർവേ മെത്തേഡ് മാക്രോന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. സർവേ സർവേ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മാത്രമല്ലല്ലോ എടുക്കുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, വലിയൊരു അളവിലുള്ള ആൾക്കാരിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ വാട്ട് എവർ ദ മെത്തേഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബിയർ ഇൻ മൈൻഡ് ദാറ്റ് ദ ഡിവൈഡിങ് ലൈൻ ബിറ്റ്വീൻ വൺ ആൻഡ് ദ അതർ ഇസ് വെരി നാരോ, ദ ഓഫൺ ഓവർലാപ്പിംഗ് ദി അതർ. ദ റിസർച്ചേഴ്സ് ഡിസൈഡ്സ് ദ ചോയ്സ് ഓഫ് മെത്തേഡ് ബേസ്ഡ് ഓൺ ദ റിസർച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ദ പ്രിഫറൻസ് ഓഫ് ദി റിസർച്ചർ. അപ്പോൾ ഓരോ റിസർച്ച് നടത്തുന്നതും എന്താണ് ഓരോ രീതിയിലാണ്, ഓരോ ആളും നടത്തുന്നത് ഓരോ രീതിയിലാണ്. മാത്രമല്ല എന്താണ് നമ്മൾ ഒരു മെത്തേഡ് യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം, അതുപോലെ തന്നെ ആയിരിക്കും വേറൊരു മെത്തേഡും ഉണ്ടാവും, പക്ഷെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവും. അപ്പം നമ്മൾ എല്ലാ സമയവും ഒരേ മെത്തേഡ് യൂസ് ചെയ്തു, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക, അതിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം ക്വാണ്ടിറ്റേറ്റീവ് യൂസ് ചെയ്യും. അതേസമയം നമ്മൾ മൈക്രോ മെത്തേഡ് യൂസ് ചെയ്യും, മാക്രോ യൂസ് ചെയ്യും, പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ മെത്തേഡ്സ് മാറിക്കൊണ്ടേയിരിക്കും, റിസർച്ച് ചെയ്യുന്നതിനുള്ള രീതികൾ മാറിക്കൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ ഒരാൾ തന്നെ പല രീതിയിലുള്ള റിസർച്ച് മെത്തേഡ്സ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുന്നത് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ തന്നെ ഇല്ലെങ്കിൽ ഒരു റിസർച്ച് ക്വസ്റ്റ്യന് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു, ഇതിനെയാണ് എന്ത് പറയുന്നത് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. റീസെന്റ്ലി ദ സോഷ്യൽ റിസർച്ചർ യൂസസ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ടു ഫോക്കസ് ഓൺ ദ സെയിം റിസർച്ച് പ്രോബ്ലം ആൻഡ് സ്റ്റഡി ഇൻ എ ഡിഫറെന്റ് വാൻറ്റേജ് പോയിന്റ്സ്. ഓക്കെ, ദ മൾട്ടിപ്പിൾ മെത്തേഡ് വേരിയസ് മെത്തേഡ്സ് കോംപ്ലിമെന്റ് ആൻഡ് സപ്ലിമെന്റ് ഈച്ച് അതർ ടു അറൈവ് ദ ബെറ്റർ റിസൾട്ട്. ഇൻ സോഷ്യോളജി വി യൂസ് ദാറ്റ് ഡിസൈൻ ടു ക്രിയേറ്റ് പ്രൈമറി ഡാറ്റ. അതായത് നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഈ ട്രയാങ്കുലേഷൻ എന്നുള്ള പ്രോസസ്സ് വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ എന്താണ് മെത്തഡോളജിക്കൽ ഇഷ്യൂസ്, സബ്ജക്റ്റിവിറ്റി ഒബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യോളജി പറഞ്ഞു. അതുപോലെ ഒരു ആൾ റിസർച്ച് ചെയ്യുമ്പോൾ, സോഷ്യോളജിയിൽ റിസർച്ച് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറഞ്ഞു, ഏതൊക്കെയാണ് ഒബ്സർവബിൾ, നോൺ ഒബ്സർവബിൾ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, പ്രൈമറി, സെക്കൻഡറി, മൈക്രോ മാക്രോ, ആൻഡ് ഓൾസോ ദി ഇൻ്റർവ്യൂ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ് എക്സെട്ര. ഓക്കെ, ഇത്രയും ഉള്ളത്. ടെക്സ്റ്റ് ഒന്ന് നന്നായിട്ട് വായിക്കുക. ഓക്കെ.